പരിയാരം പഞ്ചായത്തിലെ കുറ്റിയേരിയിൽ ജപ്പാൻ കുടിവെള്ള വിതരണം മുടങ്ങി. ഒരാഴ്ചയിലേറെയായിട്ടും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്ത വാട്ടർ അതോറിറ്റിക്കെതിരെ ജനരോഷം ശക്തമാണ്. ജപ്പാൻ കുടിവെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് പരിയാരം പഞ്ചായത്തിലെ കുറ്റിയേരിയിലുള്ളത്. മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമാണ് ജപ്പാൻ പദ്ധതിയിലുള്ള കുടിവെള്ളം ലഭിക്കുന്നത്. വെള്ളം വലിയ ടാങ്കുകളിൽ സംഭരിച്ച് ഉപയോഗിക്കാറാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങിയതോടെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളും പശുക്കളും ആടുകളും ഉൾപ്പെടുന്ന നിരവധി മിണ്ടാപ്രാണികളുമാണ് ദുരിതത്തിലായത്. വാട്ടർ അതോറിറ്റിയുടെ തളിപ്പറമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പരിയാരം ഭാഗത്തുനിന്നും ഓഫ് ചെയ്തതിനാലാണ് വെള്ളം ലഭിക്കാത്തതെന്ന മറുപടിയാണ് നൽകുന്നത്. കുറ്റ്യേരി പ്രദേശത്ത് നിരവധി ദിവസങ്ങളിലായി ഇത് സ്ഥിരം ഏർപ്പാടിന് വെള്ളം വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം വരുന്ന പൈപ്പ് ലൈൻ എപ്പോഴും കേടായിക്കൊണ്ട് ഇരിക്കുകയും വെള്ളം നമുക്ക് ലഭിക്കാത്തൊരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ പരാതി പറഞ്ഞാൽ അധികൃതർ നിരുത്തരവാദപരമായ സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ തളിപ്പറമ്പ് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ കെടുകാര്യസ്ഥതയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വേറെ വെള്ളത്തിന് ആശ്രയമില്ല, ഇവിടെ ഒരു പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ, വേറെ കിണറോ കാര്യങ്ങളോ ഇല്ല. കുടിവെള്ളം കിട്ടാതെ ഈ വേനൽക്കാലത്ത് മൃഗങ്ങളും മറ്റ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതിന് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ്. വേനൽ കടുത്തു വരുന്നതോടെ കിണറുകൾ വറ്റി ജപ്പാൻ കുടിവെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് തടസ്സമില്ലാത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.